ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു അടിപൊളി ലാമ്പാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഈ ഗ്ലാസ് ബോട്ടിൽ, നമ്മുടെ വേസ്റ്റായിട്ട് എടുക്കുന്ന ബിയർ ബോട്ടിൽ വെച്ചിട്ട് ഒരു മെഴുകുതിരി, ഒരു ലാമ്പ്, പഴയ ലാമ്പാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടതിന് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ലാമ്പ് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ടും വേണ്ട നമ്മുടെ ഈ ഗ്ലാസ് ബോട്ടിലാണ്. ഗ്ലാസ് ബോട്ടിൽ വെച്ചാൽ നമ്മുടെ ഈ ബിയർ ബോട്ടിൽ. അപ്പോൾ ഈ പഴയ ബിയർ ബോട്ടിൽ വെച്ചാണ് നമ്മളിന്ന് ഈ ലാമ്പ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഈ ഗ്ലാസ് ബോട്ടിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ഈ അവസാനത്തെ, ഈ ബോട്ടിലിൻ്റെ അവസാനം വരുന്ന ഒരു പാർട്ടിലാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത്. അപ്പം അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി ഒരു നൂല്, സാധാ നമ്മുടെ തയ്ക്കുന്ന നൂലെടുത്ത് ജസ്റ്റ് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് നമ്മൾ ചുറ്റി കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് അതിലോട്ട് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ആ സൈഡ് രണ്ടും ജസ്റ്റ് ഒരു തുണി വെച്ചങ്ങ് തുടയ്ക്കുക. കാരണം മറ്റ് വശങ്ങളിലോട്ട് ഈ മണ്ണെണ്ണ ആയിക്കഴിഞ്ഞാൽ ഈ തീ പടർന്ന് സ്പ്രെഡായി കഴിഞ്ഞാൽ പിന്നെ പൊട്ടുന്ന ചന്നൻ ചിന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പം കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ താണ്ട തീ ഫുള്ള് കത്തിച്ച് അതിൻ്റെ അത് അണഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു തണുത്ത വെള്ളത്തിലോട്ട് അല്ലെങ്കിൽ ഒരു പച്ചവെള്ളത്തിലോട്ട് നമ്മുടെ ഇത് മുക്കി കഴിയുമ്പം നമുക്ക് കറക്റ്റായിട്ട് ഇതേണെങ്കിൽ പൊട്ടി കിട്ടുന്നതായിരിക്കും. നല്ല രീതിയിൽ തന്നെ പൊട്ടി കിട്ടും. കറക്റ്റായിട്ട് നമ്മൾ ആ ടൈറ്റ് ചെയ്ത നൂല് നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സെൻറ്ററായിട്ട് മുറിഞ്ഞ് തന്നെ കിട്ടും. അപ്പം നമ്മൾ ഇത് എടുത്തതിന് ശേഷം അപ്പോൾ ബോട്ടിൽ മുറിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ സൈഡും കാര്യമൊക്കെ നല്ല ഷാർപ്പാണ്. കാരണം നമ്മൾ ചുമ്മാ തൊട്ടാൽ മതി കൈ മുറിയും. അപ്പം ഒരു സാൻഡ് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഉരച്ച് ക്ലീൻ ആക്കുക. അപ്പോൾ ഇനി അടുത്ത പരിപാടി നമ്മുടെ ഹാങ്ങറാണ്. നമ്മൾ ഈ ഷർട്ടൊക്കെ തൂക്കിയിടുന്ന ഹാങ്ങർ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലിപ്പ് പോയേക്കുന്ന ഒന്ന് അഴിച്ചു വിട്ടിട്ട് മറ്റേ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഒരു ഷേപ്പിൽ കിട്ടും. അതേ കണക്ക് അതിൻ്റെ ബാലൻസ് വരുന്നത് നമ്മളൊന്ന് സ്ട്രെയിറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ആ കൊളുത്തും പിന്നെ ബാലൻസ് വരുന്ന ആ വളഞ്ഞ കമ്പി നമ്മളൊന്ന് സ്ട്രെയിറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാ ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ വെക്കാനായിട്ട് ഒരു അടപ്പ് വേണം. നമ്മുടെ ഈ ഗ്ലാസ് ബോട്ടിലിൻ്റെ അകത്ത് കയറുന്ന പാകത്തിനായിട്ടുള്ള ഒരു അടപ്പ് വേണം. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അകത്തുള്ള അകത്തുള്ള ഏതെങ്കിലും ഒരു ബോക്സിൻ്റെ അല്ലെങ്കിൽ പാട്ടയുടെ ഏതെങ്കിലും ഒരു അടപ്പ് എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ രണ്ട് എൻഡിലും ഒരു ഹോൾ ഇടുക. ചെറിയൊരു ആണി വെച്ചൊന്ന് ചൂടാക്കി ഹോൾ ഇട്ടാൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ ഹാങ്ങർ എടുത്ത ആ കമ്പി രണ്ട് എൻഡിലോട്ടും കയറ്റുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്കൊരു ക്യാൻഡിലെ ചെറിയ പീസ് എടുത്തതിന് ശേഷം കട്ട് ചെയ്ത് അവിടെ നമുക്കൊന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്തെന്ന് പറയുമ്പോഴത്തേക്കാണ് ക്യാൻഡിൽ ഒന്ന് കത്തിച്ചു കൊടുക്കാം നമുക്കൊന്ന്. അപ്പോൾ നമ്മൾ ക്യാൻഡിൽ കത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്ലാസ് ബോണിൻ്റെ മുകളിൽ കൂടെ മറ്റേ ഹാങ്ങറിൻ്റെ കമ്പി ഇറക്കിയതിന് ശേഷം ജസ്റ്റ് ആ കൊളുത്തിൻ്റെ അകത്തോട്ട് കൊളുത്തതിന് ശേഷം ജസ്റ്റ് മുകളിലോട്ട് വലിച്ചാൽ നമുക്ക് നല്ലൊരു ഒരു റാന്തൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ പഴയ രീതിയിലൊരു നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിളക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ല രസമുണ്ട്. നമുക്കിത് ഹാങ് ചെയ്ത് ഇടുകയും ചെയ്യാം എവിടെ വേണമെങ്കിലും. കാരണം ഈ ഹാങ്ങറിൻ്റെ കൊളുത്തുള്ളതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്ത് ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഒരു വള്ളിയിലോ ജനലിലോ നമുക്ക് എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്ത് ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഐഡിയ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതേണക്കത്തുള്ള പുതിയ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരു നൈറ്റ് വ്യൂവും കൂടെ കാണാം. നൈറ്റ് വ്യൂ എന്ന് പറയുമ്പോൾ ഇതേണെങ്കിൽ നല്ല വെട്ടമുണ്ട്. നമ്മളിപ്പം വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നല്ല വെട്ടമുണ്ട്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.